ഹലോ വെൽക്കം ബാക്ക് ടു ഡ്രീം ക്രാഫ്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്പോട്ടിഫൈ റെസിൻ കീ ചെയിനിൻ്റെ എഡിറ്റിംഗ് ആണ്. അപ്പോൾ ഇന്നലെ ഞാൻ റീലിട്ടപ്പോഴത്തേനും 2-3 പേര് ചോദിച്ചിരുന്നു ഇതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ ആക്കി അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്പോട്ടിഫൈ ആപ്പ് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ സെർച്ച് ബാറിൽ പോയിട്ട് നമുക്ക് ഏത് പാട്ടാണോ വേണ്ടത് അതൊന്ന് സെർച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഒരു ആഡ് വരും. ആഡ് നമുക്ക് സ്കിപ്പ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഒരു 30 സെക്കൻഡ്സോളം കാണും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തനിയെ നമ്മൾ സെർച്ച് ചെയ്ത സോങ് പ്ലേ ആവും. അപ്പോൾ പ്ലേ ആയി കഴിയുമ്പോൾ ഈ ഒരു പോർഷൻ സ്ക്രീൻഷോട്ട് എടുക്കണം. അത് കഴിഞ്ഞ് മുകളിലുള്ള ആ 3 ഡോട്ട് ഉണ്ടല്ലോ അവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ നിന്നും ഒരു സ്ക്രീൻഷോട്ട് എടുക്കണം. എന്നിട്ട് നമ്മൾ നേരെ പിക്സാർട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ പിക്സാർട്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ പിക്സാർട്ട് ഓപ്പൺ ആയി വരുമ്പോൾ താഴെയുള്ള പ്ലസ് ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് ഫോട്ടോ. അപ്പോൾ അവിടെ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്തിട്ട് വൈറ്റ് എടുക്കുവാണ്, സെലക്ട് ചെയ്യുകയാണ്. പക്ഷേ നമുക്കിവിടെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ സെർച്ച് ബാറിൽ പോയി വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് സെർച്ച് ചെയ്തെടുക്കുവാണ്. അപ്പോൾ കണ്ടോ നമുക്ക് കുറച്ച് നീളത്തിനുള്ള പോർഷൻ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ക്രോപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് ഞാൻ ഇവിടെ 3 ഫോട്ടോസ് സെലക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിതുപോലെ ക്രോപ്പ് ചെയ്തെടുക്കുക. ചില പോർഷൻസ് ഒന്നും സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല പിക്സാർട്ടിൽ. അപ്പോൾ അങ്ങനെയുള്ളത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് എഡിറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടുന്ന് നമ്മൾ സൈഡിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേനും FX കാണും. അപ്പോൾ ആ FXൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ കളേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. കളേഴ്സിൽ നെഗറ്റീവ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ബ്രൈറ്റ്നെസ് ഫുള്ള് കൂട്ടുക, ക്ലാരിറ്റിയും ഫുള്ള് കൂട്ടിക്കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ട് വൈറ്റായിട്ട് കിട്ടും. ലെറ്റേഴ്സൊക്കെ നല്ല ബ്ലാക്ക് ഷെയ്ഡായിട്ടും കിട്ടും. കോഡ് സെലക്ട് ചെയ്യുക, FX പോവുക, കളേഴ്സിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സെലക്ട് ചെയ്യുക. അതിൽ തന്നെ 3 to 4 റേഞ്ച് വെച്ച് കൊടുക്കുക. അപ്പോഴത്തേനും നമുക്ക് ബ്ലാക്ക് കളറിൽ നമ്മൾ കോഡ് ഇങ്ങനെ കിട്ടും. അപ്പോൾ അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഫോട്ടോസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഏത് സൈസിലാണോ വേണ്ടത് അത് ജസ്റ്റ് താഴെ ക്രോപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ക്രോപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഫുൾ എഡിറ്റിങ് കഴിഞ്ഞിട്ട് നമ്മൾ സേവ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു, എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ദിസ് ഈസ് ഹർഷ ബൈ ഫ്രം ഡ്രീം ക്രാഫ്റ്റ്.